മാധ്യമം ഡോട്ട് കോമിൻ്റെ മറക്കില്ല ഒരിക്കലും എന്ന നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുകയും പലപ്പോഴും നമ്മൾ കാണുന്ന സമയത്ത് വീണ്ടും കാണാൻ തോന്നുകയും ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങളെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഓരോ കഥാപാത്രങ്ങളും പല രീതിയിൽ സമൂഹത്തെയും കാണുന്നവരെയും സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് പേരെ എടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കഥാപാത്രങ്ങളെ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ചില സമയത്ത് നമ്മൾ കാണുന്ന സമയത്ത് കൂടുതൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന വേറെ കഥാപാത്രങ്ങളോ അതല്ലെങ്കിൽ കുറച്ചുകൂടി കഥാമൂല്യമുള്ള കഥാപാത്രങ്ങളെയൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ മലയാള സിനിമയിൽ തന്നെ പഴയ സിനിമകളുടെ ഒരു ആരാധകനാണ്. അതായത് 1995 മുതൽ ഒരു 2010-2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ കാണുന്ന പല സിനിമകളും ഒരുപാട് ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കിഷ്ടം തോന്നുന്നൊരു കഥാപാത്രം എന്ന രീതിയിൽ പറയാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്, ലാലേട്ടൻ ഫാനാണ്. അതോടൊപ്പം തന്നെ പുതിയ തലമുറകളിലുള്ള കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന പുതിയ നായിക നടന്മാരുടെയൊക്കെ ആരാധകനാണ്. എങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള പവിത്രൻ എന്ന കഥാപാത്രമാണ്. വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന സിനിമ ഒരു സോഷ്യൽ സറ്റയർ എന്നതിനപ്പുറത്തേക്ക് ചെറിയ രീതിയിൽ തമാശകളിലൂടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അത് വലിയ രീതിയിൽ ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സി പി നായർ, ബിൽഡിംഗ്സ് ബ്രിഡ്ജസ് റോഡ്സ് കോൺട്രാക്ടർ. ലാലേട്ടൻ്റെ പഴയ സിനിമകളിലും പുതിയ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മികവ് കാണുന്നതോടൊപ്പം തന്നെ ചില കഥാപാത്രങ്ങൾ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പവിത്രൻ എന്ന് പറയുന്ന, വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രത്തെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കാരണം. പ്രത്യേകിച്ച് റോഡ് റോളർ ഇങ്ങനെ ഉരുണ്ടു പോകുന്ന സമയത്ത് ആ ഒരു കൊട വെച്ചിട്ട് അദ്ദേഹം അത് പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെയുള്ള ഒരു ആ ഒരു മൊമെൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ പ്രേക്ഷകരെ കാണിപ്പിക്കുന്നതോടൊപ്പം തന്നെ അന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കൂടി ആ ഒരു സിനിമയിലൂടെ തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തിക്കാൻ പവിത്രന് സാധിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഐ ആം ബിസി. ഞാനും ബിസിയാണ്. ജപ്തി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, ജപ്തി ചെയ്തു. മതിലിടിച്ചത് ഒരിക്കലും മനഃപൂർവ്വം ആയിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ മമ്മൂക്കയുടെ സിനിമകൾ എടുക്കുന്ന സമയത്തും പഴയ സിനിമകളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഒരുപാട് ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് വരുന്നത്. തീർച്ചയായിട്ടും നാട്ടിൻ പുറത്തുള്ള ആളുകളുടെ ജീവിതവും ഇപ്പോൾ എൻ്റെയൊക്കെ ഫാമിലി ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്ത് നമ്മൾ കാണുമ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന എന്നും കാണാൻ തോന്നുന്നൊരു സിനിമയാണ് വാത്സല്യം എന്ന സിനിമ. അതിലെ മേലയടുത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നാട്ടിൻ പുറത്തെ ഒരു അത്ര വിദ്യാഭ്യാസമൊന്നുമില്ലാത്തൊരാൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം കൊണ്ടുപോകുന്നതെന്നും പിന്നീട് നമ്മുടെ സിദ്ദീഖ് സർ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറാൻ ശ്രമിക്കുന്നൊക്കെ നമ്മൾ ഇമോഷണലി നന്നായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആ സിനിമയിലെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ സീൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഒരു കുറച്ച് വേദനയോടുകൂടിയാണെങ്കിലും ആ കഥാപാത്രത്തെ നമ്മൾ കണ്ട് ആസ്വദിക്കാൻ സാധിക്കാറുണ്ട്. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ അത്ര പഴയതല്ലാത്തൊരു സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിലും, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക, അപ്പോൾ ആ ഒരു കഥാപാത്രം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫാമിലി ആയിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സിനിമ കാണുമ്പോഴും മമ്മൂക്ക അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ ആ സിനിമ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലെ ചെറിയ ഭാഗങ്ങൾ കാണുകയാണെങ്കിൽ പോലും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാതെ അത് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ ഒരു കഥാപാത്രം ആ ഒരു സിനിമയിലൂടെ സമ്മാനിച്ചിട്ടുണ്ട്. എന്നിട്ടാ നടക്കണ്ടെന്നറിയാതെ ഒരു നിപ്പ് നിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോഴുണ്ട റോഡവിടെ, ആ നട റോട്ടമ്മിൽ നിൽക്കാൻ ഞാൻ. എങ്ങോട്ടാ നടക്കണ്ട ഞാൻ. ഉദാഹരണത്തിന് നമ്മൾ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. അതായത് ഫാമിലിയുടെ അത്ര ക്ലോസ് ആണെങ്കിൽ പോലും ചില മൊമെൻസുകളിലൊക്കെ ഫാമിലി അത് ഉൾക്കൊള്ളാൻ പറ്റാതെ, ഫാമിലിക്ക് പോലും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഈ കുഞ്ഞാക്ക എന്ന് പറയുന്ന കഥാപാത്രം കൊണ്ടുപോകുന്നുണ്ട്. മൂന്ന് മൊയ്യും ചൊല്ലി ഉറപ്പിച്ച കെട്ടിയ പെണ്ണ് ഭാര്യയല്ല ഉണ്ടാവും ശരിയാ, പക്ഷേ മൂന്നല്ല 300 വട്ടം തള്ളി പറഞ്ഞാലും എന്റെ ചോരയെ പറഞ്ഞ ഈ കുഞ്ഞ് എന്റെ അല്ലാണ്ടാവൂല.
അപ്പോൾ നമ്മൾ ഈ ഒരു കഥാപാത്രം പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ലാലേട്ടനെ കയറി വന്നതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ബാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞാൻ കുറച്ചുകൂടി ഫാമിലി എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത്തരം കഥാപാത്രം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാലേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ലാലേട്ടൻ്റെ സിനിമ എടുക്കുന്ന സമയത്തും ആ ഒരു സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഫാദർ ചെയ്യുന്ന, അതായത് നെടുമുടി വേണു സാർ ചെയ്യുന്ന ആ ഒരു ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പങ്കുവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം തന്നെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പോകുന്ന നിമിഷങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇമോഷണലി നമ്മളെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഒന്ന് ഇമോഷണലി നമ്മളൊന്ന് പിടിച്ചിരുത്താനും സാധിക്കുന്ന കഥാപാത്രമാണ് ബാലേട്ടൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഈ ഒരു കഥാപാത്രം. ഈ ചെറിയ പ്രായത്തിൽ അത്രയും വലിയൊരു പാപം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല, ഞാൻ ഇറങ്ങിക്കോളാം. അപ്പോൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഇത്തരം സിനിമകളാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും പുതിയ നടന്മാരുടെയൊക്കെ ആണെങ്കിലും കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പെരുമഴയത്ത് കൂടെ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വെപ്രാളമായിരുന്നു അമ്മ എനിക്ക്. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ പുതിയ നടന്മാർ പോലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജയസൂര്യയെ എടുത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിലൊരു എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയ, എൻ്റെ ഒരു ജീവിതവുമായിട്ടൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു സുധി വാത്മീകം എന്ന് പറയുന്ന സിനിമയിലെ സുധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിന് വിക്കുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടും അത് സമൂഹത്തിൽ അദ്ദേഹത്തെ ചില രീതിയിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരുന്നതും അതിലൂടെ ഒരു തെറാപ്പിസ്റ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അതായത് കല്യാണി എന്ന് പറയുന്ന കഥാപാത്രം വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും പിന്നീട് ആസ് നോർമൽ നമ്മളൊക്കെ ലൈഫിൽ എങ്ങനെയാണ് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നത് ആ ഒരു നിലയിലേക്ക് ഈ സുധി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എത്താൻ സാധിക്കുകയും ചെയ്യുന്നത് ഒരു ഇൻസ്പയറിംഗ് മൂവി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അത്തരം സിനിമകളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവുക അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം, നമ്മളാവുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ജയസൂര്യയുടെ ഈ സിനിമ എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ജോയ് താക്കോൽക്കാരൻ നമുക്ക് പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ലാത്തൊരു കഥാപാത്രമാണ് അല്ലേ. പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന സിനിമയിലും ഒരു ബിസിനസ്സിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ, അതായത് പുതിയ തലമുറയിലെ യുവാക്കളുടെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം ജോയ് താക്കോൽക്കാരൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതും എനിക്കൊരു കാറ്റഗറിയിൽ ഒരു പക്ഷേ ഇൻസ്പയറിംഗ് സിനിമ എന്ന രീതിയിൽ എനിക്ക് ഈ ഒരു കഥാപാത്രത്തെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇവനെ ചെയ്തിട്ട് അപ്പോൾ ജോയ് താക്കോൽക്കാരൻ നമുക്കറിയാം ഒരുപാട് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുകയും ആ ഒരു ബിസിനസ്സിൽ എത്രത്തോളം നമുക്ക് സൊസൈറ്റിയിൽ നിന്നും നമ്മുടെ ഒരു ഗവൺമെൻറ്റിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നേടേണ്ടി വരുന്ന, അതായത് ഒരു ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ ഇതൊക്കെ ഉപേക്ഷിക്കുകയും പിന്നെ വീണ്ടും അദ്ദേഹം അതിലൊരു സക്സസ് നേടിക്കെടുക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ജോയ് താക്കോൽക്കാരനെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്താൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥാപാത്രങ്ങളുടെ പേര് പറയുന്ന സമയത്ത് ജോയ് താക്കോൽക്കാരനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മൾ മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നമുക്കൊരു ടൈം ഉണ്ട്. ഞാനെപ്പോഴും ട്രെൻഡിങ് സിനിമകളുടെ കൂടെ പോകാതെ എനിക്കിങ്ങനെ ഇഷ്ടം തോന്നിയ സിനിമകൾ ഇങ്ങനെ വീണ്ടും കാണുകയും ചില സിനിമകൾ ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൽ അത് പെട്ടെന്ന് മനസ്സിൽ ക്ലിക്കാവുന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും സിനിമകൾ കാണാറുള്ളത്. അതല്ലെങ്കിൽ ഈ ഒരു നടനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പെട്ടെന്ന് കാണും, അങ്ങനെ സിനിമ കാണുന്ന ഒരാളല്ല. ചില കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള നായകന്മാർ മനോഹരമാക്കിയത് കൊണ്ടോ ഒക്കെയാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മളെ ശ്രീനിവാസൻ സാറ് അല്ലേ. പ്രത്യേകിച്ച് പഴയ സിനിമകൾ കാണുന്ന സമയത്ത് നമുക്ക് ലാലേട്ടനോടൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നാൻ കാരണം എന്ന് പറയുന്നത് മേ ബി എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറുടെ കുറേ നല്ല സ്ക്രിപ്റ്റുകൾ കൊണ്ട് കൂടിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രീനിവാസൻ സാർ ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ കുറച്ച് പഴയതാണെങ്കിൽ പോലും ഇപ്പോഴും നമുക്കത് ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി കാണാൻ പറ്റും. അതിലെ ഒരു വിജയൻ എന്ന് പറയുന്ന കഥാപാത്രം പ്രത്യേകിച്ച് ഒരു അധ്യാപകനായിട്ട് പോലും അത്ര ഒരു റെസ്പോൺസിബിൾ ഇല്ലാതെ ജീവിക്കുകയും പിന്നീട് ഭയങ്കര ആത്മീയതയുടെ പാതയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ സത്യർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണത്. എന്തേ എൻ്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു.
അപ്പോൾ അതിൻ്റെ ആ ഒരു കഥാപാത്രത്തെ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അത് പഴയ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു തമാശകൾ കൊണ്ടുവരുന്ന രീതിയും സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങളെ തമാശയിലൂടെ കാണിക്കുന്ന രീതിയൊക്കെ ആ ഒരു കഥാപാത്രത്തെ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ പറയണം, അയ്യോ അച്ഛ പോകല്ലേ അച്ഛ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്നെ പോകാൻ സമ്മതിക്കരുത്, മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് ഉർവശി മാമനോടും അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടും ഒക്കെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമാണ് ഭാര്യ എന്ന് പറയുന്ന സിനിമയിലെ ശൈലജ എന്ന കഥാപാത്രം. അപ്പോൾ അതും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു നാട്ടിലെ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവരുടെ ഇമോഷൻസും അവരുടെ പരാതികളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ടാണ് പലപ്പോഴും ശൈലജ എന്ന് പറയുന്ന കഥാപാത്രത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരാൾ ഉപയോഗിക്കുന്ന സാരി, ചീപ്പ്, സോപ്പ്, ടവല് ഇതൊന്നും മറ്റൊരാൾ ഉപയോഗിക്കുന്ന ശരിയല്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നേ. ഉർവശി മാം ആ ഒരു സമയത്ത് അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും, ഒട്ടുമിക്ക കഥാപാത്രങ്ങളും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കഥാപാത്രങ്ങളാണ്. അതിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ഭാര്യ എന്ന് പറയുന്ന സിനിമയിലെ ശൈലജ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനോടൊപ്പമുള്ള ആ ഒരു കഥാപാത്രം, അവർക്കിടയിലുണ്ടാകുന്ന സംഭാഷണങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും സന്തോഷങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പലരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു, നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സത്യർ എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരുപക്ഷെ ഭാര്യ എന്ന സിനിമ. അപ്പോൾ അതിലെ കഥാപാത്രം തന്നെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ തെറ്റുകാരിയല്ലെന്നല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്നെ തിരുത്തുന്നതിനേക്കാൾ ശാസിക്കാനായിരുന്നു ഹരിയത്തിന് എപ്പോഴും താല്പര്യം. അതുപോലെ നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പറ്റാത്ത കഥാപാത്രം തന്നെയാണ് നമ്മുടെ കിലക്കം എന്ന് പറയുന്ന സിനിമയിലെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ ചെയ്തിട്ടുള്ള നിശ്ചൽ എന്ന് പറയുന്ന കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ തമാശകളിലും ട്രോളുകളിലും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ കഥാപാത്രം പറഞ്ഞിട്ടുള്ള പല ഡയലോഗുകൾ തന്നെയായിരിക്കും. ഒരു പക്ഷേ ഈ സമയത്ത് നമ്മളിപ്പോഴും ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന പല ഡയലോഗുകളും വന്ന് നിശ്ചൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് തോന്നും ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ നമ്മൾ ഇപ്പോഴും സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ജഗതി ചേട്ടൻ്റെ ഒരുപാട് കഥാപാത്രം നമുക്കിനെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സിനിമ കാണാൻ പറ്റുന്നു, അവർ അഭിനയിക്കുന്ന സിനിമ കാണാൻ പറ്റുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ ഊട്ടി പട്ടണത്തിൽ കാശ് വീശി ലാവിഷായിട്ട് ഞാൻ വലസും, ഈ നിശ്ചൽ സിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഗതികേശ്വരി യോഗം എന്ന് പറയുന്ന സിനിമയിൽ അയ്യപ്പൻ നായരെയാണ്. അപ്പോൾ ആ ഒരു സിനിമ ഒരു തമാശയിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നൊരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു അയ്യപ്പൻ നായരെയാണ് നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നത്. 100,000 രൂപയിൽ ഒറ്റ പൈസ കുറച്ച് തരില്ല. സർക്കാരിൽ നിന്ന് ലോൺ എടുത്തതാ തിരുമേനി, 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ സംഗതി കുഴപ്പം. അപ്പോൾ ഈ ഒരു സിനിമയിൽ അയ്യപ്പൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം ആനയെ വാങ്ങാൻ വേണ്ടിയിട്ട് സമീപിക്കുന്നത് നമ്മുടെ മാമുക്കോയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹായി ആയിട്ടുള്ള ജഗദീഷ് ചേട്ടനെയും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കതയും, അവർ എപ്പോഴും നമുക്ക് ആനയെ വാങ്ങാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അദ്ദേഹം വാങ്ങുന്ന ആനയ്ക്ക് ഉണ്ടാകുന്ന ഒരു സർക്കസിലെ ആന ആയതുകൊണ്ട് തന്നെ ആ ആനയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളും, പക്ഷേ അദ്ദേഹത്തിന് ആനയോടുള്ള ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹമൊക്കെ, എനിക്ക് ഫിഷ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഫിഷിനോട് എത്രത്തോളം ഇഷ്ടമാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ആനയോട് കാണിക്കുന്ന ഒരു ഇഷ്ടം, അതിന് ഭക്ഷണം കൊടുക്കാനും അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പലഹാരങ്ങൾ ആനയ്ക്ക് കൊടുക്കാനും കാണിക്കുന്നതൊക്കെ, ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു KPSC ലളിതമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ നമുക്ക് എന്നും ഇന്നും കണ്ടാൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. ആനയായാലും മനുഷ്യനായാലും അവർക്ക് മാസം മാസം കാശ് കിട്ടിയാൽ പോരെ. ഇങ്ങനെ നമ്മുടെ മലയാള സിനിമ ഭയങ്കര നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് വൈവിധ്യം എന്ന് പറയുന്ന പോലെ തന്നെ മലയാള സിനിമയും ഭയങ്കര വൈവിധ്യമാർന്ന ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊരു 10 പേരെ പറയുക എന്നൊക്കെ മാധ്യമം നമ്മളോട് പറയുമ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10 പേരെ സെലക്ട് ചെയ്ത് ഇവരാണ് ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും, പക്ഷേ എങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നിയ കഥാപാത്രങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുപോലെ നിങ്ങളെ സ്വാധീനിക്കുകയും നിങ്ങളെ എന്നും കാണാൻ ആഗ്രഹം തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും മലയാള സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് നല്ല കലാകാരന്മാർ നമുക്ക് നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരുപാട് സ്നേഹത്തോടു കൂടിയും ഒരുപാട് ബഹുമാനത്തോടു കൂടിയും ഓർത്തുകൊണ്ടും സ്മരിച്ചുകൊണ്ടും തന്നെയാണ് നമ്മളെ പെട്ടെന്ന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ 10 കഥാപാത്രങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്.